ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഒറ്റയ്ക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തിനാണ് വന്നിരിക്കുന്നതെന്ന്. വേറെ ഒന്നല്ല, ഇക്കാക്ക് ഇന്ന് ഞാനൊരു പ്രാങ്ക് കൊടുക്കാൻ വേണ്ടി പോകുകയാണ്. അപ്പോൾ എന്ത് പ്രാങ്കാണെന്ന് അറിയണ്ടേ? അപ്പോൾ അതിന് മുന്നേ നമ്മൾ വീഡിയോ ഫസ്റ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ കൊടുക്കുക, ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്കും കമൻറ്റും മറക്കാണ്ട് ചെയ്യുക. അപ്പോൾ എന്താ കൊടുക്കുന്നത് വെച്ചാൽ, ഇക്ക എനിക്കൊന്നും ഓർമ്മയില്ല അത് ഫ്രിഡ്ജ് പ്രാങ്കൊക്കെ തന്നെ. ഇവിടെ വന്നിട്ട് ഞാനൊരു പ്രാങ്ക് ഇന്നു വരെ കൊടുത്തിട്ടില്ല. അപ്പോൾ അത് കൊടുക്കാൻ കുറേ ദിവസം ഞാൻ കാത്തിരിക്കണം. അപ്പോൾ ഇക്കാക്ക് മനസ്സിലാവില്ല, കാരണം ഞാൻ വീട്ടിലില്ലേ എന്ത് പ്രാങ്ക കൊടുക്കുക. അപ്പോൾ എന്ത് പ്രാങ്കാ വെച്ചാൽ ബ്ലഡ് പ്രാങ്കാണ്. നമ്മളെ കൈയൊക്കെ മുറിച്ചിട്ട് ബ്ലഡൊക്കെ വരുന്ന പോലെ കാട്ടിയിട്ട് അങ്ങനത്തെ പ്രാങ്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇക്കാക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വഴിയില്ല. അപ്പോൾ ഇക്കാവ് പുറത്തേക്ക് കാട്ടോ, നമ്മൾ ഈ ഷൂട്ടി അത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ആ ടൈമിൽ കൊണ്ട് വേഗം എടുക്കണം. പിന്നെ അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ അത് ബ്ലഡ് എങ്ങനെ ഉണ്ടാക്കുന്നൊക്കെ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ കുറേ ദിവസം പ്രാങ്ക് ചെയ്തിട്ട് എനിക്കൊരു ആ ഉന്മേഷം ഒന്നും കിട്ടുന്നില്ല. എന്തായാലും റെഡി ആവുമെന്ന് വിചാരിക്കണേ. അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ആക്കുക നമ്മളെ വീഡിയോ, എല്ലാവരും സപ്പോർട്ടാക്കുക. അപ്പോൾ ഞാൻ എന്തായാലും ബ്ലഡ് എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചുതരാം. അപ്പം ഇനി ബ്ലഡ് എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചുതരാം. ഇത് എൻ്റെ മാത്രം അറിവ് കേട്ടോ, മക്കളൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ അറിയില്ല. ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചുതരാം. അതായത് നമ്മൾ ക്യാമറ സെറ്റ് ചെയ്ത് കേട്ടോ. അപ്പം ഞാൻ ഈ കളർ ആഡ് ചെയ്യണം, നമ്മളെ റെഡ് കളറിൻ്റെ ഡാർക്ക് റെഡ് ഡാർക്ക് അല്ല ഓറഞ്ച് റെഡ് എന്നൊക്കെ പറയാം. അപ്പം അതാണ് കൊടുക്കുന്നത്. ഇതാ നമ്മളെ റെഡ് കളർ. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പം ഞാൻ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമൊഴിക്കുക, ഇത്രയും മതിയാകും. ഇനി എനിക്ക് ഈ റെഡ് കളർ കുറച്ചധികമാണ് ആഡ് ചെയ്യാം. നന്നായിട്ട് നടക്കുക. ഇപ്പൊ ഏകദേശം ബ്ലഡിന്റെ കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി കട്ടി കൂട്ടണെങ്കിൽ കുറച്ച് മോട്ട് കൊടുക്കാം. ചുട്ടിയേ ചുട്ടിയേ, ഈ ചുട്ടിക്ക് കളിച്ചോണ്ടിരിക്കട്ടോ, നല്ല കളിയ. എവിടെ ക്ലാസ്? അയ്യോ കുറച്ച് പോയി. ഈ ചുട്ടി നീ എവിടെ? നല്ല റെഡ് കളറാക്കും. അപ്പോ നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും കാണാൻ പറ്റൂല. ഇക്ക ഇപ്പൊ ഇക്കാ പുറത്തേക്കാണെങ്കി ഇക്കാൻ വരുന്ന സമയത്താവും കേട്ടോ ഞാനൊക്കെ ഒന്ന് എടുക്കണ്ടാവുക. ആ ടൈം വരെ റെഡി നോട്ടെ. പിന്നെ എങ്ങനെ ഞാൻ ക്യാമറ വെക്കുന്ന കാണിച്ചുതരാം. അപ്പൊ ഞാൻ ക്യാമറ എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് വെച്ചാല്, ഇതാണ്ടില്ലേ നമ്മളീ രണ്ട് പാത്രം ഇല്ലേ, ഇതിന്റെ ഇടയിൽ ഉള്ളിൽ കൂടെ അങ്ങനെ വെച്ചിട്ട് അങ്ങനെ കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, രണ്ടുള്ളില്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതും കൂടി വെച്ചിട്ട് അങ്ങനെ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിങ്ങനെ ബാക്കിൽ വെച്ചിട്ട് അതിന്റെ അവിടെ അങ്ങനെ ഇട്ട് ക്യാമറ സെറ്റ് ചെയ്യുക, അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്താവെന്ന് അറിയില്ല. എന്തായാലും ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊക്കെ വന്ന് തന്നെ പറ്റുള്ളൂ. ഞാൻ എപ്പോഴാ വെയിൽ ശരിയാവുന്ന അറിയില്ല. എന്തായാലും ഞാൻ കയ്യൊക്കെ മുറിഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞ പോലെയൊക്കെ കാട്ടിട്ട് അങ്ങനെ കാട്ടണം ഉദ്ദേശിക്കുന്നത്. ഷുട്ടിയേ ഷൂട്ടിൽ കളിച്ചോണ്ടിരിക്കുക കേട്ടോ, കാരണം ഈ ഷുട്ടിയേ. അപ്പം സംഭവം ഇവിടെ കളറാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും ബ്ലഡെന്ന് അറിയൂലേ, ശരിക്കും ബ്ലഡുണ്ട്, ശരിക്കും ബ്ലഡ്. അപ്പൊ ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്ത് നിൽക്കണം കേട്ടോ. ഇനി എന്തായാലും ഇക്ക വരട്ടെ, എന്നിട്ട് നമുക്ക് കാണിക്കാം. അപ്പം ഇവിടെ ഇക്ക വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അതിനെ അരിയണ പോലെ കാട്ടിട്ട് കൈ ഇങ്ങനെ മുറിച്ചിട്ട് എന്നിട്ട് തുണിയുണ്ട് അതൊന്ന് കാണിച്ചാ. നമ്മളിതാ ഈ തുണി ഇത് കയ്യിൽ ഇങ്ങനെ ചിറ്റിട്ട് അതിൽ ബ്ലഡ് ആക്കുന്ന പോലെ കാണിക്കുന്നത്. ഇക്കപ്പൊ ബാത്റൂമിലാണ്. അപ്പൊ വേഗം വരുമ്പോ എപ്പൊ കാണിച്ചതാ. കുറച്ച് ഞാൻ കയ്യിന്റെ ഇവിടെ ആക്കുന്നുണ്ട്, ഇത് ചുറ്റിയതിന് മുകളിലാക്കുന്നുണ്ട്, അതുകൊണ്ട് കാണിച്ചാ. കുറച്ച് തരിഞ്ഞ you
ഇത് കണ്ടപ്പോ ശരിക്ക് പേടിച്ചിട്ടോ ഒന്ന് ശരിക്കും ഗ്യാപ്പ് കാണാൻ തുടങ്ങി അപ്പൊ മുറി കാണാനില്ല കുറച്ച് കഴിഞ്ഞപ്പോ ചെറിയ ഡൗട്ട് ഗ്യാപ്പ് വന്ന് പെട്ടെന്ന് പിന്നെ ചെറിയ ഡൗട്ട് പിന്നെ കളറ് चोर ബുദ്ധിമുട്ടിക്കണ്ടല്ലോ പിന്നെ കൈയും വലിക്കുക ഞാൻ കൊതക്കുന്നുണ്ടെന്ന് വരിക അപ്പം മനസ്സിലായില്ല പിന്നെ ഇങ്ങനെ തൊന്നുകൂടിയാ ശ്രദ്ധിച്ചു നോക്കി പിന്നെ കൈമ്പത്ര ഇട കണ്ടു അപ്പം മുറി ഒന്ന് കാണാലോ അവിടെ പിടിച്ചോടുത്ത് ഇട കാണാലോ എന്തായാലും കുഴപ്പമില്ല ഓർമ്മയിൽ വെച്ചാൽ മതി വേറെ ഒന്നും പറയാനല്ല അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടില്ല കാരണം എന്താ പ്രാങ്ക് ചെയ്തിക്കാണല്ലോ അപ്പൊ വീഡിയോ നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന അറിയാലോ അല്ലേ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇവര് കൊറേ നേരത്തെ കളിപ്പിച്ചിരിക്കും മീൻസ് ഞാൻ വിചാരിച്ചു ഇപ്പൊ തന്നെ വേണം വേ ശരിയാവൂലോ ഞാൻ കൊറേ നേരം കാത്തിരിക്കും അപ്പൊ എന്തായാലും കുഴപ്പമില്ല ഞാനും റെഡിയാണ് ഈ സുട്ടി കറിഞ്ഞു അതോ ഞാൻ ആകെ പഠിച്ചു സുട്ടി ഇപ്പോ മൂന്ന് വിളിച്ച് കറിഞ്ഞു നല്ലൊരു പ്രായം കൊടുക്കണം നല്ലൊരു പ്രായം നല്ലൊരു പ്രായം ഞാൻ കൊടുക്കണം എന്റെ സപ്പോർട്ട് ആണെങ്കിൽ മാത്രം അല്ലേ ഞാൻ തനിക്ക് പറഞ്ഞത് ഞാൻ വേർത്ത് കുടിക്കണം ആകെ ടെൻഷനായി നോക്കി നോക്ക് ഞാൻ നന്നായി വേർത്തിട്ടോ പെട്ടെന്ന് വേർത്തോ ആകെ പെട്ടെന്ന് നല്ല ടെൻഷനായി ശരിക്കും ആകെ പെട്ടെന്ന് മനസ്സിലായി പിന്നൊക്കെ മനസ്സിലായി ഇതിനെ പറ്റിക്കാന്ന് മനസ്സിലായി പിന്നെ നമ്മളാ ഇതിലൊന്നും എടുക്കാൻ കാരണേ എനിക്ക് തരാം ഇഷ്ടം ചിരിക്കണം അപ്പൊ നമുക്ക് നാളെ അല്ലെങ്കിൽ മറ്റൊന്ന് കേട്ട് വരാട്ടോ പേടിക്കണ്ട ആ ഇതിലോട്ടുള്ള കാത്തിന്ന് ഞാൻ എന്തായാലും വരട്ടോ ആ വേണ്ട അതുവരേക്കും
ബൈ 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 ബൈ.